കെട്ടുകഥയെ വെല്ലുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ താണ്ടി വന്നവരാണ് പല പ്രവാസ ജീവിതങ്ങളും. അത്തരമൊരു ജീവിതമായിരുന്നു ആടുജീവിതത്തിലൂടെ ബെന്യാമിൻ വായനക്കാരനിലേക്ക് എത്തിച്ചത്. യഥാർത്ഥ ആടുജീവിതം അനുഭവിച്ച നജീബും വായനക്കാരനെ ആ ജീവിതം അനുഭവിപ്പിച്ച എഴുത്തുകാരൻ ബെന്യാമിനും വെള്ളിത്തിരയിൽ ആടുജീവിതം അനുഭവിപ്പിക്കാൻ ഒരുങ്ങുന്ന സംവിധായകൻ ബ്ലസ്സിയും ഇതാദ്യമായി ഒരു വേദിയിൽ ഒരുമിച്ചെത്തി. താങ്ക് യു തോമസ് ഐസക് സർ. താൻ അനുഭവിച്ച യാതനകളും ദുരിതങ്ങളും ഇപ്പോഴും മറന്നിട്ടില്ലാത്ത നജീബ് അക്കാലം വീണ്ടും ഓർത്തെടുത്തു. അത് തുടക്കം മുതൽ അവസാനം വരെ ഞാൻ ചാടി വരുന്നതം വരെ എനിക്ക് പീഡനങ്ങൾ തന്നെ ആയിരുന്നു. ആടുജീവിതത്തിലേക്കല്ല പോകുന്നുള്ള ചിന്തയിലല്ല ഞാൻ ഗൾഫിലേക്ക് പോകുന്നത്. ഞാൻ എല്ലാവരെയും പോലെ സന്തോഷത്തോടാണ് പോയത്. അവിടെ പോയി നല്ല ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാവുന്ന രീതിയിൽ പോയതാണ്. പക്ഷേ എന്നെ ഒരു അറബി എയർപോർട്ടിൽ നിന്ന് കത്തട്ടിക്കൊണ്ട് പോയതായിരുന്നു. ഇതുവരെ ബെന്യാമിൻ്റെ ആയിരുന്ന ആടുജീവിതം ഇനി ബ്ലസ്സിയുടേതായി മാറുമോ എന്ന ചോദ്യത്തിന് എഴുത്തുകാരൻ്റെ മറുപടി ഇങ്ങനെ: സാഹിത്യം എന്താണ് എന്നും സിനിമ എന്താണ് എന്നതിന് സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ള ഒരു സമൂഹവും ജീവിത പരിസരവും ഒക്കെയാണ് നമുക്കുള്ളത് എന്ന് നമുക്കറിയാം. ആടുജീവിതം എനിക്ക് കൊണ്ടുതരാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഇതിനകത്ത് കൊണ്ടുതന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ 14 വർഷക്കാലം അദ്ദേഹം അതിൻ്റെ പിന്നാലെ അലഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് കൊടുക്കേണ്ട വിലയാണ് അത് എന്ന് ഞാൻ കരുതുകയാണ്. അത് ആടുജീവിതത്തിന് കിട്ടിയ ഏറ്റവും വലിയ മഹത്തരമായ സമ്മാനമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആടുജീവിതം പോലൊരു ഷൂട്ടിംഗ് കാലത്തിന് ശേഷം സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുമ്പോൾ എന്തുകൊണ്ട് ആടുജീവിതം സിനിമയായി എന്ന ചോദ്യത്തിന് സംവിധായകൻ ബ്ലസ്സിയുടെ മറുപടി ഇങ്ങനെ: മലയാള സിനിമയുടെ ഒരു ചരിത്രത്തിനെ കുറിച്ച് നോക്കുമ്പം, കെ എസ് സേതുമാധവൻ സാറിൻ്റെ ഒക്കെ സിനിമകളെ കുറിച്ച് നോക്കുമ്പം, പാറപ്പുറത്തിൻ്റെയും മുട്ടത്ത് വർക്കിയുടെയും ഒക്കെ ധാരാളം സാഹിത്യ കൃതികൾ മലയാളത്തിൽ സിനിമയായിരുന്ന ഒരു 70കൾ 80കൾ ഒക്കെയുണ്ട്. പക്ഷേ അതിന് ശേഷമുണ്ടായ 90കൾക്ക് ശേഷം സിനിമ സാഹിത്യത്തിൽ നിന്നും അല്ലെങ്കിൽ നോവൽ മുതലായ കൃതികളിൽ നിന്നൊക്കെ മാറിയിട്ട് മറ്റ് ചില ഒഴുക്കുകളിലേക്ക് മറ്റ് ചിന്തകളിലേക്ക് പോകുന്നതിൻ്റെ കാരണം സിനിമയുടെ നാടകീയ മുഹൂർത്തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സിനിമ ദൃശ്യമായ സാധ്യതകളിലൂടെ പോയതാണ്. അപ്പം വളരെ നാളുകൾക്ക് ശേഷം ദൃശ്യ സാധ്യത ഉള്ള ബിംബങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന വ്യത്യസ്തമായ ബിംബങ്ങൾ നമ്മൾ കാണാത്ത, ബെന്യാമിൻ പറയുന്ന പോലെ നാം അനുഭവിക്കാത്ത കഥകൾ ഒരു ചലച്ചിത്രത്തിന് ഒരു ഭാഷയാവുന്നു. കോവിഡ് ഉൾപ്പെടെ നിരവധി പ്രതിസന്ധികൾ കടന്ന് 5 വർഷത്തിന് ശേഷമാണ് ചിത്രം 10 ഏപ്രിൽ തിയേറ്ററിലെത്തുന്നത്. ക്യാമറാമാൻ അഖിലേഷ് കൊടുമണപ്പം, പാർവതി ഗിരികുമാർ, കൈരളി ന്യൂസ്.